റവന്യൂ വകുപ്പിലെ അഴിമതി തടയാൻ ടോൾ ഫ്രീ നമ്പറും പോർട്ടലും. കുലോ ദേശീയോദ്യാനത്തിലെ രണ്ട് ചീറ്റുകൾ കൂടി ചത്തു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 82.95% വിജയം. 2028 കേന്ദ്രങ്ങളിൽ 376,135 പേർ പരീക്ഷ എഴുതി. 312,005 പേർ ഉപരിപഠനത്തിൽ യോഗ്യത നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് വിജയശതമാനം. വിജയശതമാനം കൂടുതൽ എറണാകുളം ജില്ലയിലും കുറവ് 19 ജില്ലയിലുമാണ്. വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിൽ വീണ്ടും കടുവയിറങ്ങി ആടിനെ കൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ തുടരുകയാണ്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ 3rd ദിവസമാണ് ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച രാത്രി വടശ്ശേരിക്കര ചെമ്പരത്തിൻമൂട് ഭാഗത്തിറങ്ങിയ കടുവ വലിയ മണ്ണിൽ PT സദാനന്ദന്റെ ആടിനെ പിടിച്ചിരുന്നു. ആലപ്പുഴയിൽ അമിതമായി ആളുകളെ കയറ്റിയ ബോട്ട് കസ്റ്റഡിയിലെടുത്ത് എബനൈസർ എന്ന ബോട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ സർവീസ് നടത്തുന്ന ബോട്ടാണിത്. 30 പേരെ കയറ്റേണ്ട ബോട്ടിൽ 68 പേരെയാണ് കയറ്റിയത്. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പരിശോധനയിലാണ് നടപടി. കസ്റ്റഡിയിലെടുത്ത ബോട്ട് തുറമുഖ വകുപ്പിന്റെ യാർഡിലേക്ക് മാറ്റി. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുവാൻ ശ്രമിച്ച 1.25 കോടി രൂപ വില മതിക്കുന്ന 2 കിലോഗ്രാമോളം സ്വർണം 2 വ്യത്യസ്ത കേസുകളിലായി പിടികൂടി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ജിദ്ദയിൽ നിന്നും മലപ്പുറം സ്വദേശി വടക്കേക്കര സയ്യിദിൽ നിന്നും 1095 ഗ്രാം തൂക്കം വരുന്ന സ്വർണ മിശ്രിതം അടങ്ങിയ 4 ക്യാപ്സൂളുകളും സ്പേസ് എയർലൈൻസ് വിമാനത്തിൽ വന്ന കോഴിക്കോട് മുക്കം സ്വദേശിയായ മുണ്ടൈ ഇർഷാദിൽ നിന്നും 1165 ഗ്രാം തൂക്കം വരുന്ന സ്വർണ മിശ്രിതം അടങ്ങിയ 4 ക്യാപ്സൂളുകളുമാണ് പിടിച്ചെടുത്തത്. റവന്യൂ വകുപ്പിലെ അഴിമതി തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി K രാജൻ. അഴിമതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകും. അഴിമതി നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ ഓൺലൈനായി വിവരമറിയിക്കാൻ പ്രത്യേക പോർട്ടലും സജ്ജമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ ജീവനക്കാർക്ക് നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ ഉത്തരവ്. വീട്ടിൽ നിന്നുള്ള മാലിന്യം സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഉത്തരവ്. മാലിന്യം കൊണ്ടുവന്ന് തള്ളിയാൽ നടപടിയുണ്ടാകുമെന്നും ഉത്തരവിൽ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. അഭിഭാഷകനായ ജയാസുഖിനാണ് ഹർജി സമർപ്പിച്ചത്. പാർലമെന്റ് മന്ദിരം രാഷ്ട്രപതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാത്തത് രാഷ്ട്രപതിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഹർജിക്കാരൻ പറയുന്നു. രാഷ്ട്രപതി പാർലമെന്റിന്റെ അഭിവാജ്യ ഘടകമായിരിക്കെ തറക്കല്ലിടൽ ചടങ്ങിലും ഉദ്ഘാടനത്തിലും അവരെ എന്ത് മാറ്റി നിർത്തുന്നുവെന്നും ഹർജിക്കാരൻ ചോദിക്കുന്നു. മധ്യപ്രദേശിലെ കുലോ ദേശീയ ഉദ്യാനത്തിൽ 2 ചീറ്റക്കുട്ടികൾ കൂടി ചത്തു. ജ്വാല എന്ന പെൺചീറ്റയുടെ 2 കുഞ്ഞുങ്ങളാണ് ചത്തത്. പോഷകാഹാരക്കുറവ് മൂലമാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ജ്വാലയുടെ 1 കുട്ടി 2 ദിവസം മുമ്പ് മരിച്ചിരുന്നു. 2 മാസം മുമ്പാണ് ജ്വാല 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. നേരത്തെ കുലോ ദേശീയ ഉദ്യാനത്തിൽ 3 വലിയ ചീറ്റകളും ചത്തിരുന്നു. 2 മാസത്തിനുള്ളിൽ 3 ചീറ്റകൾ ചത്തതോടെ കഴിഞ്ഞാഴ്ച സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ശാസ്ത്രതത്വങ്ങൾ ഉത്ഭവിച്ചത് വേദങ്ങളിൽ നിന്നാണെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ബീജഗണിതം, വർഗമൂലങ്ങൾ, സമയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, വാസ്തുവിദ്യ, പ്രപഞ്ചഘടന, ലോകശാസ്ത്രം, വ്യോമയാനം തുടങ്ങിയവയെല്ലാം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് വേദങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് അറബ് രാജ്യങ്ങൾ വഴി യൂറോപ്പിലെത്തി. പിന്നീട് പാശ്ചാത്യ ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളായി സ്ഥാപിക്കപ്പെടുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ തെരഞ്ഞെടുപ്പിലെ ചൈനീസ് അട്ടിമറി ആരോപണത്തെക്കുറിച്ച് പരസ്യ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി ഓഫ് കാനഡയുടെ വിജയത്തിന് ചൈന സഹായിച്ചുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പ്രതിപക്ഷ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ നിയമിച്ച പ്രത്യേക കമ്മീഷൻ തലവൻ ഡേവിഡ് ജോൺസൺ രഹസ്യാന്വേഷണത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പരസ്യ അന്വേഷണം നടത്തേണ്ടെന്നും സംഭവത്തിൽ പൊതു അഭിപ്രായം തേടണമെന്നും ശുപാർശ ചെയ്യുകയായിരുന്നു.